ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണ് ഞാൻ മീൻ വാങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ യൂട്യൂബും അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും നമ്മൾ കൂടുതൽ പേരും ഇങ്ങനെ ഒരു ഗപ്പി ഫാമിംഗ് എന്നൊരു സെക്ഷൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യൂട്യൂബിലുള്ള പല വീഡിയോസിൻ്റെയും തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം, 60,000, 70,000, 100,000 വരെയൊക്കെ നേടാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും തമ്മിൽ വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട്, ആ എമൗണ്ടിൻ്റെ വലിപ്പം കണ്ടിട്ട് മാത്രം ഈ ഫീൽഡിലേക്ക് ആരും വരണ്ട, നടക്കില്ല. എന്നാൽ അത് നടക്കുമോ, ഇത് ചുമ്മാ ക്ലിക്ക് ബേറ്റ് മാത്രമാണോ ഇത് നടക്കുമോയെന്ന് ചോദിച്ചാൽ നടക്കും, ഉറപ്പായിട്ട് നടക്കുകയും ചെയ്യും. പക്ഷേ അത് കണ്ടുകൊണ്ട് മാത്രം ഈ സെക്ഷനിലോട്ട് ആരും വരണ്ട, നടക്കില്ല. നമുക്ക് ഗപ്പീസിനോടൊരു പാഷൻ ഇല്ലെങ്കിൽ, ഗപ്പീസിനോടൊരു സ്നേഹമില്ലെങ്കിൽ, അങ്ങനെ ഒരു ഹോബിയായിട്ട് വളർത്താനുള്ള താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിലോട്ട് വരണ്ട. നമ്മൾ ഇറക്കുന്ന പൈസയും കൂടി പോകുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ ലാഭത്തിന് വേണ്ടി അല്ലാതെ ഒരു പാഷനായിട്ട് തുടങ്ങാനാണെങ്കിൽ ഉറപ്പാണ് ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ വലിയ എമൗണ്ടുകൾ ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് മുടക്കിയിട്ട് ഈ സാധനത്തിൽ കുറേ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയാൽ സക്സസ് ആവും എന്നൊരിക്കലും കരുതരുത്. ഇതങ്ങനെ സക്സസ് ആവുന്ന കാര്യമല്ല. ഈ ഫാമിംഗ് എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ഗപ്പി ഫാമിംഗ് മാത്രമല്ല, വേറെ എന്ത് ഫാമിംഗ് ആയാലും ശരി, കുറേ പൈസ ഇറക്കിയാൽ സക്സസ് ആവും എന്ന് കരുതരുത്. സക്സസ് ആവാനുള്ള ചാൻസ് ഇല്ല. ഈ ഫാമിംഗ് എന്ന് പറയുന്ന സെക്ഷനോട് നമുക്കൊരു താല്പര്യം ഇല്ലാണ്ട്, നമുക്കൊരു ഒരു പ്രത്യേക ഇഷ്ടം ഇല്ലാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവില്ല. അപ്പോൾ പിന്നെ നമുക്ക് പറ്റിയ പണിയാണോ ഇതെന്ന് അറിയാനായിട്ട് എന്തായാലും ചെയ്തു നോക്കണം, ചെയ്തു നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആദ്യം മുതൽ ടാങ്ക് ഉണ്ടാക്കുന്ന സമയം മുതൽ, ടാങ്ക് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ടാങ്ക് ഏതാണ്, നമ്മുടെ കിട്ടുന്ന എന്ത് സാധനമായാലും, എന്ത് സാധനം കൊണ്ടായാലും ടാങ്ക് ഉണ്ടാക്കുക. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിൽ അതുവരെ ഒരു കുഴിയിൽ ഇറക്കി വെച്ച് അതിനകത്ത് വെള്ളം നിറച്ചാൽ ഗപ്പിനെ വളർത്താം. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാനും നല്ലത് ഫ്രിഡ്ജ് ബോക്സാണ്. 100 രൂപ 150 രൂപയ്ക്ക് ഫ്രിഡ്ജ് ബോക്സ് കിട്ടും. അത് നമുക്ക് നമ്മുടെ MCയിലോ അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ പീസോ, അതുമല്ലാന്നുണ്ടെങ്കിൽ സിമെൻറ്റ് വെച്ചൊക്കെ അടച്ചിട്ട് നമുക്ക് വെള്ളം വെച്ച് നമുക്ക് ഗപ്പീസിനെ വളർത്താം. അതുമല്ലാന്നുണ്ടെങ്കിൽ ടാർപോളിനോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റോ ഇറക്കി വെച്ചിട്ട് പടുത കുളം പോലെ ഉണ്ടാക്കി വളർത്താം. അതുമല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ പോണ്ടുകളിലോ ചെറിയ പ്ലാസ്റ്റിക് ടബുകളിലോ ഒക്കെ വളർത്താം. ഒത്തിരി ക്യാഷ് മുടക്കി ഗ്ലാസ് ടാങ്കുകൾ വാങ്ങി അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്കുകളൊക്കെ പണിത് അതിനകത്ത് വളർത്തി തുടങ്ങേണ്ട കാര്യം ഇല്ല. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്, നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വേണം തുടങ്ങി വെക്കാനായിട്ട്. ടാങ്ക് പണിയുമ്പോൾ മുതൽ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ടാങ്ക് പണിതിട്ട് വെള്ളം ഒഴിച്ച് 2-3 ദിവസം കണ്ടീഷനിങ് ഒക്കെ കഴിഞ്ഞ് വെള്ളം കറക്റ്റായിട്ട് മാത്രം മീനിനെ വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മീനിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, ആദ്യം പോയി മീനിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, അത് കഴിഞ്ഞ് ഞാൻ ടാങ്കിനെ പറ്റി ആലോചിക്കുന്നു. മീനിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഓടി നടന്നിട്ടാണ് ഒരു ഫ്രിഡ്ജ് ബോക്സ് ഒപ്പിച്ചത്. ആ ഫ്രിഡ്ജ് ബോക്സ് ഒപ്പിച്ച് നമ്മൾ MCയിൽ വെച്ചിട്ട്, അല്ല ആദ്യം ഞാൻ ചെയ്യുന്നത് മറ്റേ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് 3 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ മീനിടുകയായിരുന്നു. അപ്പോൾ അത്രയും നാളെ ചെറിയൊരു പാത്രത്തിലാണ് മീൻ കടന്നിരുന്നത്. അന്ന് ഞാൻ 2 പെയർ പ്ലാറ്റിനം റെഡിനെയാണ് വാങ്ങിക്കുന്നത്. അന്ന് എന്തോ 80 രൂപ 100 രൂപ ആ ഒരു റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ടാങ്ക് നമുക്ക് എത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മീനിൻ്റെ കാര്യം നോക്കുക. മീനിൻ്റെ കാര്യം എടുക്കുമ്പോഴാണെങ്കിലും ഒത്തിരി വലിയ ബ്രീഡുകളെയോ പ്രത്യേകിച്ച് ആൽബിനോസിനെ എടുക്കാനേ പാടില്ല. ആൽബിനോസിന് എടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു നമ്മുടെ ആൽബിനോ ഫുൾ റെഡ്. ഞാൻ രണ്ടാമത് വാങ്ങിക്കുന്നത് ആൽബിനോ ഫുൾ റെഡിനെയാണ്. അതും ഒരു 2 ട്രിയോ ആണ് വാങ്ങിക്കുന്നത്, 2 മെയിലും 4 ഫീമെയിലുമായിട്ട്. സത്യം പറയാലോ, ഒരാഴ്ച കൂടുതൽ അതിനകത്ത് ഒരു മീൻ പോലും എണ്ണിലുണ്ടായിരുന്നില്ല, എല്ലാം ചത്തു. ഈ ആൽബിനോസിൻ്റെ കേസ് പറയാനാണെങ്കിൽ, നമ്മുടെ രാജേഷേർ ടിറ്റലി ഫാം വൈറ്റിലുള്ള രാജേഷേറിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ആൽബിനോസ് അത്ര വലിയ കെയർ ചെയ്ത് വളർത്തേണ്ട കാര്യമല്ല എന്നുള്ളത്. അത്രയും വലിയ സെൻസിറ്റീവ് അല്ല, പുള്ളിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഡിഫിക്കൽറ്റി ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, നമ്മൾ ആ ഒരു വളർത്തേണ്ട രീതിയിൽ വളർത്താമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് വരുന്ന സാധാരണ കെപ്പികളെ പോലെ തന്നെയാണ് ആൽബിനോസും. ആളുടെ ഫാം ഞാൻ പോയിട്ട് രാജേഷേൻ്റെ ഫാമിൽ അതൊന്ന് പോയി കണ്ടു നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളി വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ പക്കാ ഹൈടെക്കാണ്, പക്കാ നീറ്റാണ്. ഫിൽറ്ററുകളും സെറാമിക് റിങ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് പക്കയായിട്ട് വളർത്തുന്ന ആളാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ കണ്ടീഷനൊക്കെ നല്ല
സൂപ്പർ ക്ലീൻ ആണ്, ഒരു കുഴപ്പം വരത്തില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് ആൽബിനോസും ബ്ലാക്ക് ഐ എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ നോക്കുന്ന അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മിക്ക ഒരു റേഷം പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഈ ആൽബിനോ പോലെയുള്ള ഇനങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ഐ ഐറ്റംസിനെ സെലക്ട് ചെയ്യുക, അതിനകത്ത് തന്നെ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് നോക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു ബ്രീഡർ എടുത്തു വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ വളർത്തുന്ന ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റിനം റെഡ് തന്നെ ബിഗ് ഗിയർ എടുക്കാം. പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ 100 രൂപയ്ക്ക് വിൽക്കുന്ന ആളുണ്ട്. ഈ ബിഗ് ഗിയർ ഇയർ ഉള്ള ഗപ്പീസിന് തന്നെ 100 രൂപയ്ക്ക് വിൽക്കുന്ന ആളുണ്ട്. സെയിം സാധനം തന്നെ 1000 രൂപയ്ക്ക് വിൽക്കുന്ന ആളുമുണ്ട്. എന്താ അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇയറും കളറും ഒക്കെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. പക്ഷെ വളർത്തുന്ന കണ്ടീഷൻ, കൊടുക്കുന്ന ഫുഡ്, ഇതിൽ നിന്നുണ്ടാവുന്ന അടുത്ത ബാച്ചുകൾക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് കൊടുത്ത് കറക്റ്റായിട്ട് വാട്ടർ കണ്ടീഷനൊക്കെ നോക്കി കൊണ്ടുപോകുന്ന ഒരു ബ്രൂഡ് സ്റ്റോക്ക് ആയിരിക്കണം. നമ്മൾ വാങ്ങിയിട്ട് വരുന്നത് ഒരു ക്വാളിറ്റിലെസ് ആയിട്ടുള്ള ഒരു ബ്രൂഡ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞിലൊരു 50% ഇയർ ഉണ്ടാവുള്ളൂ. പിന്നെയാണെങ്കിലും ഈ കളറും കാര്യങ്ങളൊന്നും വരത്തില്ല, ഗ്രോത്തും കുറവായിരിക്കും. നമ്മൾ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് നല്ല ഫുഡ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഈ പറഞ്ഞ 1000 രൂപയുടെ സാധനം വാങ്ങി തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കൊന്ന് പരീക്ഷിക്കാനാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സക്സസ് ആവുമെന്നുള്ളത്. എന്ന് കരുതി 100 രൂപയുടെ ഏറ്റവും കുറഞ്ഞ ലോക്കൽ ആയിട്ടുള്ളതും പോയി വാങ്ങരുത്. നിങ്ങൾക്ക് പരിചയമുള്ള വിശ്വാസമുള്ള ബ്രീഡർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഈ 100-1000 വരുന്ന ഒരു മീനാണെന്നുണ്ടെങ്കിൽ ഒരു 350 രൂപ റേഞ്ച് വരുന്ന അത്യാവശ്യം കണ്ടാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള ടെയിലും ഇയറും ഒക്കെ ഉള്ള പോയി നോക്കുക. ആ ബാച്ചിൽ എത്ര മീൻ ഇയർ വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പോയി നോക്കി കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്ന ഒത്തിരി റേറ്റ് ഇല്ലാത്ത ഒരു 200-250 രൂപ റേഞ്ച് വരുന്ന ഒരു മീനിനെടുക്കുക. ഒരു ഒരു പെയറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രിയോയോ എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫുഡാണ്. ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസിലും നമ്മൾ കാണാറുണ്ട് ലൈവ് ഫുഡ് കൊടുത്താലേ മീൻ വളരത്തുള്ളൂ, ലൈവ് ഫുഡ് കൊടുത്താലേ മീനിന് കളർ വരത്തുള്ളൂ എന്നൊക്കെ. സംഭവം ശരിയാണ്, പക്ഷേ അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന വില കുറഞ്ഞുള്ള ഗപ്പിക്ക് അങ്ങനെ കൊടുത്ത് വളർത്തി ലൈവ് ഫുഡ് കൊടുത്ത് വളർത്തി വലുതാക്കി കുഞ്ഞുങ്ങളെ വിട്ടിട്ട് നമുക്ക് ആ ലൈവ് ഫുഡിൻ്റെ പൈസ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ഈ പാറ്റിമ്മ പോലെയുള്ള സാധനമൊക്കെ വിരിയിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ അറ്റിമ്മ വിരിയിക്കണമെങ്കിൽ തന്നെ നമുക്ക് എയർ പമ്പും കാര്യങ്ങളൊക്കെ വേണം. നമ്മളിപ്പോൾ തുടക്കമാണ്, നമ്മളിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളുമില്ല. അപ്പോൾ നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കണോ വേണ്ട? ഞാൻ ഗപ്പിന് വാങ്ങിയ സമയത്ത് ഞാൻ ലൈവ് ഫുഡ് കൊടുക്കുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗ്രോത്തിനും കളറിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് ഫുഡുകൾ കൊടുക്കുന്നത്, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലവില്ലാത്ത രീതിയിൽ? ഒന്ന്, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെല്ലറ്റ് ഫുഡോ അല്ലെങ്കിൽ ഫ്ലേക്സോ വാങ്ങിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തായാലും വേരിയേഷൻ ഉണ്ടാകത്തില്ല, ഉറപ്പാണ്, നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിൽ വളർത്താൻ നോക്കുക. പ്രത്യേകിച്ച് ആൽഗേ വാട്ടർ ആണെങ്കിൽ അത്രയും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ആൽഗേ വാട്ടർ വളരുന്ന മീനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ആൽഗേ വാട്ടറിലുള്ള മീനുകൾക്ക് നല്ല തിക്കായിട്ടുള്ള കളറായിരിക്കും, നല്ല കളറുണ്ടാകും. അതുപോലെ പ്ലാന്റഡ് ആയിട്ടുള്ള അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിലും നല്ല കളറുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഇട്ട് കുറച്ച് ആൽഗേ വാട്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തിട്ട് വളർത്താൻ നോക്കുക. അപ്പോൾ നല്ല കളറും വരും. പിന്നെ ഗ്രോത്തിൻ്റെ കാര്യം, നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോലിരിക്കും, കളർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പ്ലാന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽഗേ വാട്ടറുള്ള ഇതിലിട്ട് വളർത്തിയാൽ മതി. ഗ്രോത്തിൻ്റെ കാര്യം നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് നമ്മുടെ ചിലവ് അതിനകത്ത് പിടിച്ചെടുത്താൽ പറ്റും. ഇപ്പോൾ അറ്റിമിയ ഫ്ലേക്സ് ഒക്കെ വാങ്ങാനാണെങ്കിൽ 100 ഗ്രാം 130 രൂപ മുതലൊക്കെ കിട്ടും. 130-150 അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കിട്ടും. നമുക്ക് ഏറ്റവും കുറഞ്ഞത് മതി, 130 മതിയാവും. പിന്നെ നമുക്ക് ആൽഗേ വാട്ടർ പറ്റുന്നില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പിരുലൂണയുടെ സ്പിരുലൂണയുടെ ഫ്ലേക്സ് കിട്ടും. അത് ഈ പറഞ്ഞ പോലെ തന്നെ 130-150 രൂപയ്ക്കുള്ളൂ 100 ഗ്രാമിന്. അത് വാങ്ങിക്കൊടുത്താൽ മതി, കളർ വരും. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ കാര്യം നോക്കുക, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ എടുക്കുക. മീനിൻ്റെ കാര്യം നോക്കുക, ചിലവ് കുറഞ്ഞ മീൻ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുക. പിന്നെ ഉള്ളത് ഫുഡിൻ്റെ കാര്യം. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ലൈവ് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ ലൈവ് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കേണ്ട കാര്യവും ഇല്ല. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല വെച്ചാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് വാങ്ങിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മീനിനെ എടുക്കുമ്പോൾ എവിടെ നിന്ന് എടുക്കണം? ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മുടെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെ വളർത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹൈടെക് ആയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഫിൽട്രേഷനും എയറേഷനും ഒക്കെ ഫുൾ ടൈം കൊടുത്ത് വളർത്തുന്ന ഒരാൾക്കാരെടുത്ത് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ മീനിനതൊരിക്കലും ഇതായിട്ട് പോകാൻ പറ്റില്ല, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാണ്ട് വരും, മീൻ ചത്തു പോകാനുള്ള ചാൻസും കൂടും. അപ്പോൾ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള രീതിയിൽ വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് വാങ്ങിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് എയറേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എയറേഷൻ ശരിക്കും പറഞ്ഞാൽ ഗപ്പിക്ക് ആവശ്യമില്ല.
നല്ല വായുസഞ്ചാരമുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ എയറേഷൻ്റെ ആവശ്യം ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ നമ്മുടെ ഗപ്പിയുടെ കാര്യം മാത്രമല്ല വേറെ എന്തിൻ്റെ കാര്യമായാലും ശരി, നമ്മൾ കുഞ്ഞിലെ മുതൽ വളർന്നു വരുന്ന സാഹചര്യത്തോട് ഇഴകി ചേർന്നിരിക്കുന്നു നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിത രീതിയെല്ലാം. അപ്പോൾ ഒരു ഹൈടെക് ആയിട്ട് വളർത്തുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം എയറേഷനൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തുന്ന ഒരു ഫാമിലുണ്ടായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് എയറേഷൻ ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ പറ്റുമെങ്കിൽ നമ്മൾ ആ ബ്രീഡറുടെ അടുത്ത് ആ ഫാമിൽ പോയി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എങ്ങനെയാണ് ആളെ വളർത്തുന്നത് എന്നൊക്കെ ഉള്ളത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മളും വളർത്താൻ നോക്കുക. ഇപ്പോൾ എയറേഷനൊക്കെ ഇല്ലാത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ പുറത്ത് ടബ് വെച്ച് വളർത്തുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. ഞാനാണെങ്കിലും നമ്മുടെ ബ്ലാക്ക് ഐസിന് അങ്ങനെ എല്ലാവർക്കും എയറേഷൻ കൊടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ വാങ്ങിക്കുന്നത് കൂടുതലും കുട്ടികളാണ് വന്ന് വാങ്ങിക്കാറുള്ളത്, ചെറിയ ചെറിയ കുട്ടി ബ്രീഡേഴ്സ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എയറേഷൻ ഒന്നും കൊടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളപ്പോൾ എയറേഷനൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കുന്ന മീനിനെ കൊടുത്തു വിടാന്നുണ്ടെങ്കിൽ അവർക്കത് വളർത്തിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ചെറിയ മെറ്റലോ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം, ഈ അഴുക്കൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, സ്പോഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പോഞ്ച് ഫിൽറ്ററായിട്ടാണ് ഇടണമെന്നില്ല കേട്ടോ, നമ്മൾ സ്പോഞ്ച് ചുമ്മാ ഇട്ട് കൊടുത്താലും മതി. അത് ഞാനിപ്പോൾ നമ്മുടെ ടാങ്കിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മീഡിയം, നമ്മുടെ ബെനിഫിഷ്യറി ബാക്ടീരിയ ഉണ്ടാവാനുള്ള ഒരു മീഡിയം ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിൽ നിന്നും നമുക്ക് ടാങ്കിലെ അമോണിയയുടെ അളവ് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഏകദേശം ആ ഒരു സെറ്റപ്പിൽ തന്നെ വളർത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫിൽറ്ററിൻ്റെയും എയറേഷൻ്റെയൊക്കെ ആ ലാഭിക്കുന്ന ആ എമൗണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആ എമൗണ്ടിൻ്റെ പണി നമ്മൾ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഫിൽട്രേഷന് യൂസ് ചെയ്യുന്നത് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഒരു 2 weeks രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും, ഈവൻ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു 20-25% വെള്ളം വലിച്ചെടുക്കുക, അടിയിലുള്ള അഴുക്കും കൂടെ വലിച്ചെടുത്തിട്ട് അത്രയും പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ആ വാട്ടറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ആ അടിയിലുള്ള അഴുക്കുകൾ നമ്മൾ പൈപ്പ് വെച്ച് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം 20% വെള്ളം പോയിട്ടുണ്ടാകും. അപ്പോൾ അത് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങി ടാങ്ക് എടുത്തു, മീനിനെടുത്തു, മീനിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കി, വളർത്താനുള്ള കണ്ടീഷൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി. ഇനി കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞിന് ആദ്യം തന്നെ അറ്റമ്യ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വേംസ് കൊടുക്കണം, മൈക്രോ വേംസ് കൊടുക്കണമെന്നൊക്കെ. പക്ഷേ നമ്മൾ തുടക്കക്കാരാണ്, നമ്മുടെ അത് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഉള്ള പെല്ലറ്റ് അല്ലെങ്കിൽ ഉള്ള ഫ്ലേക്സ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൊടിച്ചിട്ട് കൊടുക്കുക. മിനിമം 3 times ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്യുമ്പോൾ തീരെ കുറച്ച് മാത്രം, ജസ്റ്റ് അതിൻ്റെ മുകളിൽ, നമ്മുടെ ആ ടാങ്കിൽ ആ വെള്ളം കിടക്കുന്നതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് വീഴാനുള്ള രീതിയിൽ കുറച്ച് ഫുഡ് എടുത്തിട്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മിനിമം 3 times ഫീഡ് ചെയ്യാൻ നോക്കുക. ഒരു 2 weeks കൂടുമ്പോഴെങ്കിലും വെള്ളം ഇതേപോലെ 20% താഴ്ത്തുന്നുള്ള അഴുക്ക് ഒഴിച്ച് കളയാൻ നോക്കുക കുഞ്ഞുങ്ങളുടെ. അതാകുമ്പോൾ നമ്മൾ ലൈവ് ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഗ്രോത്ത് വരും. ഈ വാട്ടർ കണ്ടീഷൻ നല്ലതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫീഡിങ് ഒരു 2-3 times ഒരു ഡേയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരും. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തീരെ കുറച്ച് ഫുഡ് വെച്ചിട്ട് ഈ 3 times കൊടുക്കുക. ഒരിത്തിരി ഫുഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം, വാട്ടർ കണ്ടീഷൻ മോശമാകും, കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ടാകും. പിന്നെ 2 weeks കൂടുമ്പോഴെങ്കിലും മാറ്റുക, വെള്ളം മാറ്റുക. വെള്ളം പൂർണ്ണമായിട്ടും മാറ്റരുത്, ഇതുപോലെ 20-25% മാത്രം വെള്ളം മാറ്റാൻ നോക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നു. എന്നിട്ടൊരു ജുവനൈൽ സൈസ് ആകുമ്പോൾ നമുക്ക് കളർ വെപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാനഡ് ആയിട്ടുള്ള ഒരു ടാങ്കിലേക്കോ അല്ലെങ്കിൽ ആൽഗേ വാട്ടറുള്ള ഒരു ടാങ്കിലേക്കോ ഇറക്കി വിടാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിരുലിനയുടെ ബൈക്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തുടങ്ങാം. വലിപ്പം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഫുഡുകളുണ്ട്, പക്ഷേ കളറും കൂടെ അതിൻ്റെ ഒപ്പം വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ലൈവ് ഫുഡാകുമ്പോൾ അത് രണ്ടും ഒരുമിച്ചുണ്ടാകും. പക്ഷേ നമ്മൾ പെല്ലറ്റോ അല്ലെങ്കിൽ ഫ്ലേക്സോ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ കളർ ഉണ്ടാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൽഗേ വാട്ടർ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത്, നമുക്ക് ഒരുവിധം വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ലൈവ് ഫുഡുകൾ, ചിലവില്ലാത്ത ലൈവ് ഫുഡുകൾ കണ്ടെത്തി കൊടുക്കുക. കൊതുകിൻ്റെ കൂത്താടി കൊടുക്കാം, പിന്നെ എന്താണ് മണ്ണിര കൊടുക്കാം. മണ്ണിര നമ്മൾ ചിലർ ഉണക്കിയിട്ട് ചെറിയ ചെറിയ പീസായി കൊടുക്കുന്നവരുണ്ട്, ചിലർ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. എങ്ങനെ ആയാലും ലൈവ് ഫുഡ് എന്ത് സാധനമായാലും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ബീഫിൻ്റെയൊക്കെ ഹാർട്ട്, ബീഫ് നമ്മൾ ഹാർട്ട് ഇപ്പോൾ ഡെയിലി വേ വാങ്ങിക്കണമെന്നല്ല, നമ്മൾ ബീഫ് വാങ്ങിക്കുന്ന സമയത്തെങ്കിലും ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ബീഫായിട്ട് വാങ്ങിയിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്ന നല്ലതാണ്. ഇപ്പം എൻ്റെ മുട്ടയുടെ മഞ്ഞയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞ കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ 4 gappi അതിൻ്റെ ഒരു എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു 6 kunni ഈ പ്ലാറ്റിനം ബ്രെഡിൻ്റെ. അപ്പോൾ ആ അത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങി അതിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വൈകിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു പപ്സ് എന്തെങ്കിലും വാങ്ങിക്കും, മുട്ടയുടെ പപ്സ് വാങ്ങിക്കും, എന്നിട്ട് അതിൽ നിന്നുള്ള മുട്ടയുടെ മഞ്ഞയുടെ പോർഷൻ എടുത്ത് മാറ്റി വെക്കും. ഒരിത്തിരി എടുത്തൊരു പേപ്പറിൽ എന്തെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ട് ഗപ്പീസിന് കൊണ്ടുവന്ന് കൊടുക്കും. നമ്മൾ നമ്മുടെ പിള്ളേരെ പോലെ കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ
ഒരു ഒരു പ്രത്യേക ഫീലുമായിരിക്കും നമുക്കൊരു ഇവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്രീ ആവും. ആ ഒരു ഫീലും ആവും, ഇവരുടെ ഗ്രോത്തും വരും. നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ വളർത്തി വളർത്തി വരുമ്പോൾ നമുക്ക് പിന്നീട് നല്ല ലാഭം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുട്ടികളായി നമ്മൾ വളർത്തിയെടുത്തു, ജുവനൈൽസായി ഒരുവിധം കളർ വെപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ സെയിൽ ചെയ്യും, പിന്നെ നമ്മൾ ബ്രൂഡ് സ്ട്രോക്കിന് മാത്രം ഒഴിച്ചു ചേർത്തിട്ട് ബാക്കി എല്ലാത്തിനും സെയിൽ ചെയ്യണം. അപ്പോൾ സെയിൽ ചെയ്യുന്ന കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനിതിപ്പോൾ എങ്ങനെ സെയിൽ ചെയ്യും, എനിക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല, ഇത് വിൽക്കാൻ പറ്റുമോയെന്ന് തന്നെ അറിയില്ല. ഞാൻ ഈ കണ്ട് ഇഷ്ടപ്പെട്ട് എന്ന് വാങ്ങിയ പോലെ വേറൊരാൾ ഇതിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് വാങ്ങുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മളിത് എവിടെ നിന്നാണ് കണ്ടതെന്നൊന്ന് ആലോചിക്കുക. നമ്മൾ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ റിയ സജസ്റ്റ് ചെയ്ത ചന്ദ്രികയുടെ പരസ്യം പോലെ വന്നോന്നല്ലോ ഗപ്പിയുടെ പരസ്യം. നമ്മൾ എവിടെയോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അറിയാതെ നമ്മളെ കണ്ണിൽ തട്ടിയതാണ്. എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ വാങ്ങിയത് എൻ്റെ കയ്യിൽ സാധനം എന്നുണ്ടെങ്കിൽ നമ്മൾ OLX-ലാണ് സാധനം കാണുന്നത്. ഓക്കെ, അപ്പോൾ OLX-ലിട്ടാൽ സാധനം വിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ നോക്കിയതുകൊണ്ട് വാങ്ങി. അപ്പോൾ നമ്മളെപ്പോലെ വേറെ ആൾക്കാർ നോക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ അതിനകത്ത് ഇങ്ങനെ ഇത്രയും ആഡുകൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ OLX ആണ് ഒരെണ്ണം. പിന്നെ നമ്മൾ നോക്കുക, നമ്മൾ എവിടേക്കാണ് ഇവരെ കാണുന്നത്. യൂട്യൂബിൽ കാണാറുണ്ട് ഗപ്പീസിനെ, ഫേസ്ബുക്കിൽ കാണാറുണ്ട് ഗപ്പീസിനെ, ചിലരുടെ വാട്സപ്പിൽ കാണാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഇവരെ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത്, നമുക്ക് ഇവരെ വേണമെന്ന് ഉദ്ദേശം നമ്മൾ നോക്കി നടന്നിട്ടുള്ളപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഇവരെ കണ്ടിട്ടുള്ളത് അവിടെയൊക്കെ നമ്മുടെ ഗപ്പികളെയും കാണിക്കുക. OLX-ൽ OLX, ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റയിൽ ഇൻസ്റ്റ, അങ്ങനെ എവിടെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അവിടെയൊക്കെ കാണിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ സാധനം വാങ്ങിക്കുന്നത്, ഗപ്പി വാങ്ങിക്കുന്നത് കൂടുതലും ബ്രീഡർമാർ തന്നെയാണ്, ഇനി ബ്രീഡ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നമ്മളിലുള്ള സാധനം വാങ്ങിക്കുന്നതും ബ്രീഡർമാർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറഞ്ഞ സാധനം എടുത്തേക്കുന്നത്, ഒരു എൻട്രി ലെവൽ സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്, എൻട്രി ലെവൽ ഗപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരും ഇതേപോലെ തന്നെ എൻട്രി ലെവലായിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ ഒരു ബ്രീഡ് എടുക്കുക എന്നുള്ളത് ഒരു മെയിൻ ബ്രീഡർമാരൊന്നും വന്ന് ഒരിക്കലും നമ്മളെ ഈ പറഞ്ഞ പ്ലാറ്റിനം റെഡൊന്നും എടുക്കത്തില്ല. അപ്പോൾ ആ ഒരു എൻട്രി ലെവൽ ബ്രീഡർമാർ തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. അവരും അപ്പോൾ നമ്മളെപ്പോലെ തന്നെ തുടക്കക്കാരാവാനാണ് കൂടുതലും ചാൻസ്. അപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അവരോട് കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്കൊരു ഒരു റിലേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നീട് അവർ വേറൊരു ബ്രീഡിനെ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ ആദ്യം അവർ ചോദിക്കും ഇതുണ്ടോ എന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ബ്രീഡാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ഒരു കച്ചവടം ഒന്ന് എന്താ പറയുക, ഒരു ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് ഒരു മീനിനെ കൊടുത്ത് ഒഴിവാക്കി ആവുക, അത് ചത്തുപോയി എന്ന് പറഞ്ഞിട്ടങ്ങനെ അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ എടുക്കാത്തൊരു സെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. മീനിനെ കൊടുത്ത് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺടാക്റ്റ് ഉണ്ടാവില്ല, അതോടുകൂടി അതങ്ങ് ഉപേക്ഷിച്ചേക്കും, പിന്നെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുത്ത മീനാണ്. അപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മീൻ ചത്തുപോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ, മീൻ ചത്തുപോകുന്നതൊക്കെ കൊണ്ടുപോകുന്ന ആളുടെ വളർത്തുന്ന രീതിയൊക്കെ അനുസരിച്ചിരിക്കും. ഒരു പരിധിവരെ നമ്മളത് അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിൽ മീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എല്ലാ ബ്രീഡർമാരും ഞാൻ ഉദ്ദേശിച്ച് നല്ല ആൾക്കാർ ഒത്തിരി പേരുണ്ട്, പക്ഷെ എന്നാൽ പോലും ചിലർ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ തന്നെ മീനിനെ നോക്കി ചെല്ലുന്ന സമയത്ത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ജെറ്റ് ബ്ലാക്കിൻ്റെ ഒക്കെ ഒരു പേരിന് 100 രൂപ 150 രൂപ പറഞ്ഞിട്ടുണ്ട് ഇത് F1 ക്വാളിറ്റിയാണ്. iPhone എന്ന് പറയുമ്പോൾ ഞാനപ്പോൾ അവരോടാണ് ചോദിക്കുന്നത് ചേട്ടാ എന്താ iPhone എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയും iPhone എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മീനാണ്, ഇനി ചെന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും നല്ല ക്വാളിറ്റി ഉണ്ടാവും, അപ്പോൾ അതിന് F2 എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ അതെന്ത് വലിയ സംഭവമാണെന്നൊക്കെയാണ് നമ്മൾ ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ നിങ്ങളറിയുക F1 എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷിൽ നിന്നുണ്ടാവുന്ന കുട്ടികളെ മാത്രമാണ് നമ്മൾ F1 എന്ന് പറയുന്നത്. ഫസ്റ്റ് ബാച്ച് അല്ല, ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങളുണ്ടാകുന്നു അത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ F1 ബാച്ച് എന്ന് പറയും. ആ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ് F2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഈ F1 എന്നൊക്കെ പറയുന്ന ബാച്ച് ശരിക്കും ഒരു F1 ക്വാളിറ്റിയുള്ള മീനാണെങ്കിൽ നല്ല റേറ്റ് വരും, കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ F1 എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ചില ബ്രീഡർമാർക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്താണ് F1 എന്ന്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ക്വാളിറ്റിയുള്ള മീനാണ് F1 എന്നുള്ള രീതിയിലാണ് ചിലർ പറയാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല സംഭവം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് F1 ആണെന്നുള്ളത്. പിന്നീടാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ റെഡിയായിട്ടൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് F1 എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ ടാങ്ക് വാങ്ങിക്കുന്നതും മീൻ വാങ്ങിക്കുന്നതും മീനിന് ഫുഡ് കൊടുക്കുന്നതും മീനിന് കളർ വെപ്പിച്ചൊക്കെ എടുക്കുന്നതും മീൻ മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റിയും എല്ലാം നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആയി സക്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബ്രീഡ് എടുക്കാം, നിങ്ങൾ ഓക്കെ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ
ഇതിനോട് വലിയൊരു താല്പര്യമില്ലാതെ ഈ പൈസ കണ്ടുകൊണ്ട് മാത്രം ഇറങ്ങുന്ന ആൾക്കാർ ഈ ബ്രീഡ് എടുത്ത് ഫസ്റ്റ് ഫ്രൈസ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പരിപാടി നിർത്താറാണ് പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈസ് ഇറങ്ങി കുറേ നാൾ കഴിയുമ്പോൾ ഫ്രൈസ് വളർന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി നിർത്തും. കാരണം അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല, അവർ അതിനുവേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യില്ല, അവർക്ക് വേണ്ടത് പൈസ മാത്രമായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ നോക്കി ഇറങ്ങരുത്. പിന്നെ നമ്മൾ പറ്റാവുന്നത്ര ബ്രീഡർമാരോട് സംസാരിക്കുക തുടങ്ങുന്നതിന് മുന്നേ തന്നെ. അവർക്ക് ചിലപ്പോൾ ശല്യമായിരിക്കും കേട്ടോ, നമ്മൾ ഓരോന്നിങ്ങനെ ചോദിച്ച് പുറകെ ചെല്ലുമ്പോൾ ശല്യമായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ആവശ്യമാണ്, നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ചോദിക്കുക. നമുക്ക് പറ്റുന്ന ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക, അവർ ആ വലിയ ചിലവില്ലാതെ വളർത്തുന്ന രീതികളൊക്കെ കണ്ട് പഠിക്കുക. ഒറ്റയടിക്ക് ചുമ്മാ ഒന്നും നോക്കി ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി തുടങ്ങി വെക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് തുടങ്ങാൻ നോക്കുക. പിന്നെ പണ്ടത്തെ പോലെ നമ്മൾ നാടൻ ഗപ്പി വളർത്തിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് തുടങ്ങാൻ നോക്കരുത്. നാടൻ ഗപ്പി അല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ ഉള്ളത് ഹൈബ്രിഡ് ഗപ്പിയാണ്. ഹൈബ്രിഡ് ഗപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആ കണ്ടീഷനിൽ വളർത്തി നല്ല രീതിയിൽ വാലും നല്ല കളറും ഒക്കെ ഉള്ള ഗപ്പീസാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കെയറും ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങൾക്കും എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഫാമിംഗ് ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പം ഈ ഗപ്പി ഫാമിംഗ് ചെയ്യുന്നതാണ്. വേറെ ഇപ്പോൾ തൊട്ട് താഴെ നിൽക്കുന്നത് ബെറ്റാസാണ്. ബെറ്റാസ് ചിലർ പറയാറുണ്ട് ബെറ്റാസാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത്. ഞാൻ ബെറ്റാസ് വളർത്തുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീപ്പായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഗപ്പീസാണ് വളർത്താൻ ഏറ്റവും എളുപ്പം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് തുടക്കക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരുവിധപ്പെട്ട എല്ലാ ബ്രീഡർമാർക്കും ഇത് അറിയായിരിക്കും, പക്ഷേ തുടക്കം എങ്ങനെ ആവണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.